ഗിൽഗാൽ ആശ്വാസവൻ എന്ന ഈ വലിയ കുടുംബത്തിൽ നിന്നും ഏവർക്കും സ്നേഹവന്ദനം. കോവിഡ് പ്രതിസന്ധിയുടെ കഴിഞ്ഞ കുറേ മാസങ്ങൾ ഈ ഭവനത്തെ ദൈവം അത്ഭുതകരമായിട്ട് നടത്തി. പല പ്രതിസന്ധികളും ഞങ്ങളുടെ മുൻപിൽ വന്നെങ്കിലും സ്നേഹമുള്ളവരുടെ പ്രാർത്ഥനയും കൈത്താങ്ങും ഞങ്ങളുടെ ബുദ്ധിമുട്ടിൽ, ഞങ്ങളുടെ പ്രതിസന്ധിയിൽ ഞങ്ങൾക്കേറെ ആശ്വാസമായി തീർന്നു. അവരെല്ലാം ഞങ്ങൾ നന്ദിയോടെ ഓർക്കുകയാണ്. ഈ പ്രതിസന്ധിയുടെ നാളുകളിലും കോവിഡ് അനാഥരാക്കിയ കുറേ ആളുകളെ ഏറ്റെടുക്കേണ്ടതായിട്ട് വന്നു. ഇന്ന് അവരെല്ലാവരും ആശ്വാസത്തോടെ കഴിയുകയാണ്. സ്ഥലപരിമിതികൾ കൊണ്ട് വീർപ്പ് മുട്ടുന്ന നമ്മുടെ ഈ ഭവനത്തിൽ വളരെ അർഹിക്കുന്ന ചിലരെയും കൂടെ ഏറ്റെടുക്കുവാൻ ഞങ്ങൾ നിർബന്ധിതരാകുകയാണ്. ഈ അടുത്ത സമയത്ത് 29 വയസ്സ് മാത്രമുള്ള മനോജ് എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരൻ ട്രൈബൽ കോളനിയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ വളരെ ദയനീയമായ ഒരു അപേക്ഷ ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. ആ അപേക്ഷ കണ്ടപ്പോൾ അദ്ദേഹം തികച്ചും അർഹിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. എനിക്ക് നടക്കാൻ വയ്യാത്ത ഒരാളാണ്. എൻ്റെ കാലിന് ഞരമ്പൊക്കെ വരച്ചിലാണ്. വരച്ച് അതിന് എനിക്ക് ഈ പോകാൻ പഠിച്ച് എനിക്കൊരു അമ്മയുണ്ട്. അത് നോക്കാൻ വേണ്ടി പറ്റാത്ത ഒരവസ്ഥയാണ്. അച്ഛൻ മരിച്ചത് 4 വർഷം കാലമായിട്ട് ഞാൻ ഇക്കടെ വരികയാണ്. ആദിവാസി കോളനിയുടെ ഉള്ളിൽ ഒരു സ്വന്തമായിട്ടൊരു വീട് പോലും അദ്ദേഹത്തിന് ഉണ്ടെന്ന് പറയാൻ കഴിയത്തില്ല. കാരണം അതുപോലെ തകർന്നു പോയ ഒരു വീട്, അതിൻ്റെ മുകളിൽ ഷീറ്റ് വിരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഏതാനും നാളുകൾക്ക് മുമ്പ് മരണപ്പെടുകയുണ്ടായി. മാതാവ് വളരെ ക്ഷീണിതയാണ്. തന്നെ സംരക്ഷിക്കുവാൻ ആരുമില്ല. തനിക്ക് സ്വയം കാര്യങ്ങൾ ചെയ്യുവാൻ നിവൃത്തിയില്ല. ആ യുവാവിനെ ഞങ്ങൾ ഏറ്റെടുക്കുവാൻ വേണ്ടി യാത്ര പുറപ്പെടുകയാണ്. ഇടുക്കി ജില്ലയിൽ അടിമാലയിലേക്കുള്ള യാത്രയാണിത്. ഇടുക്കി ജില്ലയിൽ ദേവികുളം താലൂക്കിൽ അടിമാലി പഞ്ചായത്തിൽ ചാറ്റുപാറക്കുടി എന്ന സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ്
ബഹുമാനപ്പെട്ട പാസ്റ്റർ ബെന്നി പാസ്റ്റർ ഈ ഭവനത്തിലെ ഈ മകൻ്റെ ശാരീരിക അവസ്ഥ വാട്സപ്പിൽ കൂടി അതിൻ്റെ ചിത്രം സഹിതം അദ്ദേഹത്തിൻ്റെ റിക്വസ്റ്റ് സഹിതം ഞങ്ങൾക്ക് നൽകുവാനിടയായി തീർന്നു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ്, 2 മാസം മുൻപാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് പെട്ടെന്നൊരു സാഹചര്യത്തിൽ ഈ ഭവനത്തിൽ തന്നെ മരണപ്പെടുവാനിടയായി തീർന്നു. മാതാവാണ് ഇരിക്കുന്നത്. മകനെ സംരക്ഷിപ്പാൻ വളരെ ആഗ്രഹമുണ്ട്, എങ്കിലും പ്രായാധിക്യവും വിധവയുമായി ഈ മകൻ്റെ എല്ലാ ശുശ്രൂഷകളും ചെയ്യാൻ കഴിയാതെ കരയുന്ന ഒരു അമ്മയാണ് ഈ വാത്സല്യ മാതാവ്. ഇതിന് ചുറ്റും വന്യമൃഗങ്ങളുടെ ഉപദ്രവങ്ങളും കാലാവസ്ഥ മാറുമ്പോൾ മഴക്കാലത്ത് ഉരുൾപൊട്ടൽ ഭീതിയും ഇതിൻ്റെ ചുറ്റുപാടുമൊക്കെ വളരെ അപകടം പിടിച്ച ഒരു സ്ഥലമാണ് അല്ലേ? ഇത് മനോജിൻ്റെ ഉപ്പാപ്പനാണ്, അദ്ദേഹം തന്നെ അത് ആ ഈ ചുറ്റുപാടിനെ കുറിച്ച് പറയുന്നത് നമുക്ക് കേൾക്കാൻ കഴിയും. ഈ വർഷമായി കഴിഞ്ഞാൽ ഇവിടെ വന്തിയുറങ്ങുന്നത് തന്നെ ജീവനെ പണയപ്പെടുത്തി പോയി. ഈ മലവെള്ളം വന്നു കഴിഞ്ഞാൽ മറ്റെവിടുന്ന് എന്തെങ്കിലും സംഭവം നടന്നാൽ തന്നെ അറിയാല്ല. ഞങ്ങൾ ഈ രണ്ട് വീടും ഒറ്റപ്പെട്ട പോലെയാണ് ഇവിടെ കിടന്ന് അന്തിയുറങ്ങുന്നത്. ഒരു ബന്ധമായിട്ടോ സ്വന്തമായിട്ടോ പെട്ടെന്ന് വിളിച്ചപ്പെട്ട് എത്താൻ ഉള്ള സൗകര്യമല്ല. എതിരെ പോയാലും വലിയ കയറ്റോളും, വലിയ വെള്ളം വരുമ്പോൾ കടന്നു പോകാൻ പറ്റാതെ വരും. അത് ചിലപ്പോൾ പോകുന്ന വഴിക്കാണ് അപകടം ഉണ്ടാക്കുന്നത്. ഇതിന് പിന്നെ അങ്ങനെ ഒരു അപകടം ഉണ്ടായിരുന്നു, പക്ഷേ അതിനെ പേടിച്ചിട്ടും വലിയ കാറ്റും മഴയും വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാനോ ബന്ധുക്കാരുടെ വീട്ടിൽ പോകാനോ ദൂരത്തേക്ക് ഏതെങ്കിലും മറ്റടുത്തുള്ള അയൽവക്ക ആളുകളുടെ അടുത്ത് പോയി എത്തിപ്പെടാനോ പറ്റാത്ത സ്ഥലമാണ് ഇത്. ഇവിടെ ആന പേടിച്ച് കിടന്നുറങ്ങണ്ടായി. ഇതിലെ മഴവെള്ളപ്പാച്ചിലൊക്കെ ഉണ്ടായ അപകടം ഉണ്ടായാലും ഉണ്ടായിരുന്നു. ഒരു 10-15 വയസ്സുള്ള കൊച്ചി വീട്ടിൽ വന്നിട്ട് ഉപ്പ് വാങ്ങിച്ച് പോയ പോക്കിൽ വെള്ളം അടിച്ചു മലവെള്ളം ബോഡി കിട്ടിയില്ല. 1 പൈസം കാരണം കിട്ടി. അത് തെറിച്ച് പോയി ചപ്പിൻ്റെ ഇടയിൽ കിടന്ന് ചത്തു. അങ്ങനെ ഒരു കൊച്ച് മാത്രം പോയ പോക്കിൽ എവിടെ പോയി പറഞ്ഞു കിട്ടിയില്ല. നമ്മുടെ ഗിൽഗാലിൻ്റെ ഏറ്റവും പ്രധാനമായിട്ട് ഞങ്ങൾ അർഹിക്കുന്നവരെയാണ് എടുക്കുന്നത്. ഇതുപോലെ ഏറ്റവും വളരെ പല കാരണങ്ങൾക്കുണ്ട്. അവിവാഹിതനാണ്, തൻ്റെ അപ്പൻ മരണപ്പെട്ടു, തൻ്റെ ശരീരം ബലഹീനമാണ്, സുരക്ഷിതമായ ഒരു വീടില്ല, ആ കിടക്കുന്ന വീട് തന്നെ ഏത് സമയത്തും നിലം പൊതിക്കാൻ പറ്റുന്ന ഒരവസ്ഥയാണ്, തന്നെയല്ല മലവെള്ളപ്പാഴ്ചയിലെ മഴക്കാലം വന്നാലൂടെയുള്ള ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം ഞങ്ങൾ ഇദ്ദേഹത്തെ ഏറ്റെടുക്കാൻ ഒരു പരിഗണനയായിട്ട് കണ്ടു. തന്നെയല്ല അദ്ദേഹത്തിന് 29 വയസ്സേ ഉള്ളൂ, തനിക്ക് ഞരമ്പ് സംബന്ധമായിട്ടുള്ള അസുഖമാണ്, അതിനെന്ത് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ ഏറ്റെടുക്കുക മാത്രമല്ല, അദ്ദേഹത്തെ ഒരു ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ഞങ്ങൾ വളരെ ആഗ്രഹിക്കുക ശ്രമിക്കുകയും ചെയ്യുകയാണ്. ഇവിടെയുള്ള ബന്ധുക്കളുടെ, പ്രത്യേകിച്ച് ഗോപാലൻ ചേട്ടൻ്റെ ഒക്കെ സാന്നിധ്യത്തിൽ, ട്രൈബൽ ഏരിയ ആയതുകൊണ്ട് ഇവിടുത്തെ ഒരു മൂപ്പൻ്റെ അനുമതി വരെ ഞങ്ങൾ വാങ്ങിച്ചു, ഇവിടുത്തെ വാർഡ് മെമ്പറിൻ്റെ അനുമതി വാങ്ങിച്ചു, ഈ കുടുംബാംഗങ്ങളുടെ അനുമതി വാങ്ങിച്ചു, എല്ലാ നിയമപരമായിട്ടുള്ള എല്ലാ അനുവാദത്തോടുകൂടി എല്ലാവരെയും സാക്ഷി നിർത്തിക്കൊണ്ട് ഈ നാട്ടിൽ നിന്നും ഈ പ്രിയ മനോജ് എന്ന ഈ ചെറുപ്പക്കാരനായ ഞങ്ങളുടെ സഹോദരനെ, ഞങ്ങളുടെ എല്ലാവരുടെയും സഹോദരനെ, അദ്ദേഹത്തെ കൂടുതൽ സംരക്ഷണത്തിന് വേണ്ടിയും ട്രീറ്റ്മെൻറ്റുകൾക്ക് വേണ്ടിയുമായിട്ട് ഞങ്ങൾ ഏറ്റുവാങ്ങുകയാണ്. അപ്പോൾ ഇവിടെ എനിക്ക് കൂട്ടുകാർ ഇഷ്ടംമാതിരി കൂട്ടുകാരുണ്ട്. ഭക്ഷണം 3 നേരത്തെ ഭക്ഷണം കിട്ടുന്നുണ്ട്. അങ്ങനെയൊക്കെ അതുകൊണ്ട് എനിക്ക് സന്തോഷമാണ്. സന്തോഷമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും.
ഒരാൾ എനിക്ക് ഇങ്ങനെ ഒരു സംവിധാനം ചെയ്തു തന്നതിന് എനിക്ക് ഒരുപാട് സന്തോഷമാണ്. ഇതിനു മുമ്പ് എനിക്ക് ആരും ഇങ്ങനെ ഒരു സംവിധാനം ചെയ്ത് തന്നിട്ടില്ല. ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് അങ്ങനെ ആരും എനിക്ക് ഇതുവരെ ആരും ഇങ്ങനെ ചെയ്ത് തന്നിട്ടില്ല. പക്ഷേ ഇപ്പം എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇങ്ങനെ ഇപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ കിടക്കാൻ കിടന്നിട്ട് എനിക്കിപ്പോൾ നടക്കാൻ തന്നെ ഇപ്പോൾ ആ കാലിനൊരു ചെറിയൊരു മാറ്റങ്ങളായി. ഞരമ്പിൻ്റെ ഒരു പ്രശ്നമുണ്ട്, എന്നാലും ഇപ്പോൾ നടക്കുമ്പോൾ എനിക്ക് അതിനൊരു ചെറിയൊരു മാറ്റങ്ങളായി തുടങ്ങി. അതെനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്.